2019 ഞാനൊരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അവിടുത്തെ ഒരു സെർവൻ്റായിട്ടായിരുന്നു ജോലിയിൽ കയറിയത്. രാത്രി 10 മണിയോടെ ആ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യും. തൻ്റെ ജോലി സമയം അവസാനിച്ചിരുന്നത് രാത്രി 11 മണിക്കായിരുന്നു. കാരണം 10 മണിക്ക് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്ത് ടേബിൾസും റൂംസും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് വീട്ടിലേക്ക് പോവാൻ പറ്റിയുള്ളൂ. അന്നൊരു സാധാരണ ദിവസമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. 10 മണിയോടെ റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ ഡോറും ബാക്ക് ഡോറും ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ടേബിൾസ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഡോർ ആരോ നോക്കിയപ്പോൾ ഒരാൾ ഡോർ നോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അയാൾ ഗ്ലാസ് ഡോറിലൂടെ അകത്തേക്ക് നോക്കുന്നു. ഉടനെ ഞാൻ പറഞ്ഞു, റെസ്റ്റോറൻറ്റ് ക്ലോസ് ആണ്, ഇന്നത്തേക്ക് പുതിയ ഓർഡേഴ്സൊന്നും സ്വീകരിക്കില്ല എന്ന്. ഇതുപോലത്തെ ഇൻസിഡൻറ്റ് ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. അതായത് ആളുകൾ റെസ്റ്റോറൻ്റ് സമയം കഴിഞ്ഞിട്ടും വരുന്നു. ഇതുകൊണ്ട് ഈ ഒരു സംഭവം എനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അയാൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അയാൾ വീണ്ടും വീണ്ടും വാതിൽ കൊട്ടാൻ തുടങ്ങി. സോ ഞാൻ ആ ഗ്ലാസ് ഡോറിൻ്റെ അടുത്ത് ചെന്ന് അനൗൺസ് ചെയ്തു, സോറി, ദി സ്റ്റോർ ഈസ് ക്ലോസ്ഡ് ഫോർ ടുഡേ ആൻഡ് വി ആർ നോട്ട് ടേക്കിംഗ് എനി ഓർഡേഴ്സ് ടുനൈറ്റ്. ഇത്തവണ ഞാൻ പറഞ്ഞത് കുറേ കൂടി ഉച്ചത്തിലാണ്. ഇത് കേട്ടപാടെ അയാൾ എന്നെ തന്നെ നോക്കി. കുറച്ചു നേരം അയാൾ ഇതേപോലെ നോക്കി നിന്നു. പിന്നീട് ചെറിയൊരു ചിരിയോടെ അയാൾ എങ്ങോട്ട് പോയി. അയാളുടെ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ടേബിൾസൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഡോറ് ആരോ നോക്കിയിരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ മുൻപ് പോയ അതേ മനുഷ്യൻ. ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് എനിക്ക് മുൻപ് ഉണ്ടായിട്ടില്ല. അയാളോട് എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് രണ്ട് കൈയും കൊണ്ട് ആംഗ്യം കാണിച്ചു. അയാൾ എന്നെ തന്നെ നോക്കി വീണ്ടും ഡോർ കൊട്ടാൻ തുടങ്ങി. മാത്രമല്ല ഈ ഡോർ തള്ളി തുറക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. റെസ്റ്റോറൻറ്റ് ക്ലോസ് ആണ്, ഉടനെ തന്നെ നിങ്ങളിവിടുന്ന് പോകൂ എന്ന ഉറച്ച ശബ്ദത്തിൽ ഞാൻ അനൗൺസ് ചെയ്തു. ഇത് കേട്ടപ്പോൾ അയാൾ വീണ്ടും പുറത്തേക്ക് നടന്നു. എനിക്ക് കണ്ടെത്താവുന്ന ദൂരത്തിനപ്പുറത്തേക്ക് അയാൾ നടന്നകന്നു. അയാളെ പാർക്കിംഗ് ഏരിയയിലൊന്നും പിന്നെ കണ്ടില്ല. ഞാനെൻ്റെ ജോലി തുടർന്നു. പെട്ടെന്ന് റെസ്റ്റോറൻറ്റിൻ്റെ പിൻഭാഗത്ത് നിന്ന് ഒരു വലിയ ശബ്ദം. ഞാൻ ശരിക്കും പേടിച്ചു പോയി. കാരണം ഈ ബാക്ക് ഡോറ് ശരിക്കും ലോക്ക് ചെയ്തിരുന്നു എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു. ആരോ ബാക്ക് ഡോറ് തല്ലി പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഈ തക്കത്തിന് ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഡോറ് വഴി പുറത്തേക്ക് ഇറങ്ങി. പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയ തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. എൻ്റെ വണ്ടിയിലിരുന്ന് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിറകിലെ ഡോർ വഴി ഇയാൾ കൗണ്ടറിലെത്തി. അയാൾ കുറേ നേരം ഈ ബിൽഡിങ്ങൊക്കെ നിരീക്ഷിച്ചു. പിന്നീട് ക്യാഷ് കൗണ്ടർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് ഓപ്പണായില്ല. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അയാൾ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് അയാൾ റെസ്റ്റോറൻറ്റിൻ്റെ പിറകു വശത്തൂടെ ഇറങ്ങിപ്പോയി. പോലീസെത്തി എൻ്റെ അടുത്ത് നിന്ന് അവർ കാര്യങ്ങളൊക്കെ തിരക്കി. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് ഡോറ് ഓൾമോസ്റ്റ് തകർന്നിരുന്നു. മറ്റൊന്നും മോഷണം പോയിട്ടില്ലായിരുന്നു. പക്ഷേ ബാക്ക് ഡോർ തകർത്തത് ഹാമർ വെച്ചായിരുന്നു. ബാക്ക് ഡോർ തകർക്കുമ്പോൾ ഫ്രണ്ട് ഡോർ വഴി രക്ഷപ്പെടാൻ തോന്നിയത് എൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ടാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടിലെ ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. രണ്ട് നിലയുള്ള വീടായിരുന്നു അത്. താഴത്തെ നിലയിൽ ഗരാജും എൻ്റെ ബെഡ്റൂമും പിന്നെ ഒരു വാഷ്റൂമും ഉണ്ടായിരുന്നു. മേലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും കിച്ചണും വാഷ് ഏരിയയും ലിവിങ് ഏരിയയും ഒക്കെയാണ്. എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണ്. അവർ മേലത്തെ ഫ്ലോറിലെ ബെഡ്റൂംസ് ചൂസ് ചെയ്തു. ഭാഗ്യവശാൽ എനിക്ക് താഴത്തെ റൂം തന്നെ കിട്ടി. ആ റൂം വലുതായിരുന്നു. മാത്രമല്ല ആ ബെഡ്റൂം ആ വീട്ടിലെ തന്നെ കൂളസ്റ്റ് റൂമും കൂടിയായിരുന്നു. എൻ്റെ 10-ാമത്തെ വയസ്സ് വരെ ആ ബെഡ്റൂമിൽ ഞാനൊരു ട്വിൻ ബെഡിലായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നീട് പാരൻസ് എൻ്റെ ട്വിൻ ബെഡ് സിസ്റ്റേഴ്സിൻ്റെ റൂമിൽ പ്ലേസ് ചെയ്ത് എൻ്റെ ബെഡ്റൂമിൽ ഒരു ഫുൾ സൈസ് ബെഡ് പ്ലേസ് ചെയ്തു. ഈ പുതിയ ബെഡ് വലുതായിരുന്നു. മാത്രമല്ല എൻ്റെ റൂമിന് മാച്ച് ചെയ്യുന്ന ഒരു ബെഡും കൂടിയായിരുന്നു അത്. എൻ്റെ സിസ്റ്റേഴ്സിൽ ഒരാൾക്ക് 5 വയസ്സായിരുന്നു, മറ്റേയാൾക്ക് 8 വയസ്സും. എൻ്റെ പാരൻസ് എന്നെയും സിസ്റ്റേഴ്സിനെയും വീട്ടിലാക്കി പോവാറില്ലായിരുന്നു. കാരണം എനിക്കവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നെയും 8 വയസ്സുള്ള എൻ്റെ സിസ്റ്ററിനെയും വീട്ടിലാക്കി പോയിട്ടുണ്ട്. ഒരിക്കൽ പാരൻസിന് ദൂരയാത്ര പോകാനുണ്ടായിരുന്നൊരു സമയത്ത് ഞാൻ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അന്നെനിക്ക് 12 വയസ്സായിരുന്നു പ്രായം.
ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ ആ പ്രായത്തിൽ എനിക്കൊരു ഭയവുമില്ലായിരുന്നു. അങ്ങനെ പാരൻസ് വീട്ടിലില്ലാത്ത രാത്രികളിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുമായിരുന്നു. എണീച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാവുകയും ചെയ്തിരുന്നു. അന്ന് നല്ല സമ്മർ ടൈമായിരുന്നു. എൻ്റെ മുറിയിൽ ഒരു ടേബിൾ ഫാൻ ഉണ്ടായിരുന്നു. ഞാനത് ഓൺ ചെയ്താണ് ഉറങ്ങിയിരുന്നത്. പെട്ടെന്ന് ഒരു സ്ട്രേഞ്ച് വോയിസ് കേട്ട് ഞാൻ ഉണർന്നു. എന്നാൽ മുറിയിൽ ടേബിൾ ഫാനിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ വെള്ളം കുടിക്കാനായിട്ട് പോയി. അപ്പോഴും എൻ്റെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ ഒന്നും കേട്ടില്ല, ഫാനിൻ്റെ ശബ്ദം മാത്രം. ഞാൻ മേലത്തെ ഫ്ലോറിലേക്ക് പോയി. അവിടുത്തെ ലിവിങ് ഏരിയയിലെ കൗച്ചിൽ ഞാൻ കിടന്നുറങ്ങി. പക്ഷേ പെട്ടെന്ന് ഞാൻ എണീച്ചു. ഇത്തവണ എനിക്ക് കിച്ചണിൽ നിന്നാണ് വിചിത്രമായ ശബ്ദം കേട്ടത്. ലിവിങ് റൂമിലെ കൗച്ചിൽ നിന്ന് എനിക്ക് കിച്ചൺ കാണാമായിരുന്നു. കിച്ചണിലെ ഫ്രിഡ്ജിൻ്റെ ഡോർ ഓപ്പൺ ആണെന്ന് മനസ്സിലായി. ആരോ കിച്ചണിലുള്ളതായിട്ട് തോന്നി. പെട്ടെന്ന് തന്നെ ആ ഫ്രിഡ്ജിൻ്റെ ഡോർ ക്ലോസ് ആയി. ആരോ കിച്ചണിൽ നിന്ന് നടക്കുന്നതായിട്ടും തോന്നി. കാരണം ഫുട് സ്റ്റെപ്സ് കിച്ചണിൽ നിന്ന് ഡൗൺ സ്റ്റെയർ വഴി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കൗച്ചിൽ നിന്ന് എണീച്ചില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഉറക്കത്തിലേക്ക് വീണുപോയി. ഉറക്കമുണർന്നത് പിറ്റേ ദിവസമാണ്. അമ്മ എൻ്റെ റൂമിലെ ഡ്രസ്സസ്സൊക്കെ മടക്കി വെക്കുകയായിരുന്നു. എൻ്റെ മുറിയിൽ നിന്ന് വൃത്തികെട്ട സ്മെൽ വരുന്നുണ്ട്. അതുകൊണ്ട് മുറി ക്ലീൻ ചെയ്യണമെന്ന് എന്നോട് ഓർഡർ ചെയ്താണ് അമ്മ കിച്ചണിലേക്ക് പോയത്. പക്ഷേ എനിക്കവിടെ ഒരു ബാഡ് സ്മെല്ലും ഫീൽ ചെയ്തില്ല. സോ ഞാൻ റൂം ക്ലീൻ ചെയ്തില്ല. അന്ന് ഡാഡ് മുറിയിൽ ഒരു എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തു. അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു മൂവി കണ്ടു. അതിനുശേഷം ഉറങ്ങാൻ കിടന്നു. എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ വീഡിയോ ഗെയിംസ് കളിച്ചുകൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നതേയില്ല. ഏതായാലും ഞാൻ ടി വി ഓഫ് ചെയ്ത് എൻ്റെ റൂമിലേക്ക് പോയി. ബെഡിൽ കിടന്നു. എയർ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് അന്ന് ഫാൻ ഓൺ ചെയ്തില്ല. സോ ഫാനിൻ്റെ ശബ്ദമില്ല. എയർ കണ്ടീഷൻ്റെ ചെറിയൊരു ശബ്ദം മാത്രമാണ് ആ റൂമിലുണ്ടായിരുന്നത്. ഞാനെപ്പോഴോ ഉറങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചു. റൂം സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഒരു ശബ്ദം, ആരുടെയോ ബ്രീത്തിങ് സൗണ്ട് പോലെ. ഞാൻ റൂമിന് ചുറ്റും നോക്കി. ഇല്ല, ആരും ഇല്ല. വാഷ്റൂം ലോക്കാണ്, റൂം ഡോറും ലോക്കാണ്. സോ പുറത്തു നിന്നല്ല ഈ ശബ്ദം കേൾക്കുന്നത്, എൻ്റെ അടുത്തുനിന്ന് തന്നെയാണ്. മുൻപ് എൻ്റെ സിസ്റ്റർ പ്രാങ്ക് ചെയ്തിരുന്നത് ബെഡിനടിയിൽ ഒളിച്ചിരുന്ന് ശബ്ദമുണ്ടാക്കിയാണ്. ഇനിയിപ്പോൾ സിസ്റ്ററിൻ്റെ പ്രാങ്ക് ആയിരിക്കുമോ എന്ന് അറിയാനാണ് ബെഡിനടിയിലേക്ക് നോക്കാൻ തീരുമാനിച്ചത്. ഞാൻ ബെഡിൽ നിന്ന് താഴെ ഇറങ്ങാതെ തല താഴ്ത്തി ബെഡിനടിയിലേക്ക് നോക്കി. ബെഡിനടിയിൽ ഒരു പുതപ്പ് കൂട്ടിയിരിക്കുന്നത് പോലെ. അതിനകത്തു നിന്നാണ് ഈ ബ്രീത്തിങ് ശബ്ദം വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കൈനീട്ടി മെല്ലെ ആ ബ്ലാങ്കറ്റ് നീക്കിയപ്പോൾ ഒരു വലിയ മനുഷ്യരൂപം കിടന്നുറങ്ങുന്നു. ഞാനാകെ പേടിച്ചു പോയി. പേടിയോടെ എൻ്റെ റൂമിന് പുറത്തേക്കൂടി അലറിക്കരഞ്ഞുകൊണ്ട് ഞാൻ പപ്പയെ വിളിച്ചു. അമ്മയും പപ്പയും സിസ്റ്റേഴ്സും എല്ലാവരും എണീച്ചു വന്നു. എൻ്റെ മുറി ചൂണ്ടിക്കാണിച്ച് ഞാൻ പറഞ്ഞു അയാൾ അവിടെയുണ്ട് എന്ന്. അച്ഛൻ ഉടനെ തന്നെ റൂമിനകത്ത് കയറി ആ വലിയ മനുഷ്യനെ വലിച്ച് പുറത്തേക്കിട്ടു. ഈ സമയം അമ്മ 911 കോൾ ചെയ്തു. പോലീസ് ഉടനെ എത്തി. ഈ സ്ട്രേഞ്ചറിനെ കൊണ്ടുപോയി. അയാളെ പിന്നീട് എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. ആ സ്ട്രേഞ്ചർ ആരായിരിക്കും? ഒരു സൈക്കോ, ഒരു ഹോംലെസ് മാൻ, അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ? ആരാണെങ്കിലും ഈ സംഭവം എനിക്കുണ്ടാക്കിയ ആ ഷോക്ക് ചെറുതൊന്നും ആയിരുന്നില്ല. അതിനുശേഷം എനിക്ക് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഉറങ്ങാൻ തന്നെ പേടിയാണ്. പപ്പ എന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഉറങ്ങാനും സമ്മതിച്ചിട്ടില്ല. ഈ സംഭവത്തോടെ വീട്ടിൽ സെക്യൂരിറ്റി ക്യാമറാസ് ഫിക്സ് ചെയ്തു. മാത്രമല്ല നല്ല രണ്ട് പട്ടികളെയും വളർത്താൻ തുടങ്ങി. അമ്മ ഫ്രിഡ്ജിലെ ഭക്ഷണ സാധനങ്ങളെല്ലാം കളഞ്ഞു. കാരണം ഈ സ്ട്രേഞ്ചർ ഈ ഫ്രിഡ്ജിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അറിയില്ല. രാത്രിയിലെ ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്ന എന്നെ അയാൾ കണ്ടിട്ടുണ്ടാവില്ലേ? അയാൾ എന്തിനാണ് എൻ്റെ മുറിയിൽ ഉറങ്ങിയത്? അയാൾ എപ്പോൾ മുതലാണ് എൻ്റെ റൂമിൽ കയറിക്കൂടിയത്? എൻ്റെ പാരൻസ് വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ മാത്രമുള്ളപ്പോഴോ? അതോ ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസം മുൻപോ? സോ അമ്മ ഇടയ്ക്ക് പറയാറുള്ള ആ വൃത്തികെട്ട സ്മെല്ല് അപ്പോൾ ഈ സ്ട്രേഞ്ചറിൻ്റെതായിരിക്കാം അല്ലേ? ഏതായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കിടക്കുന്ന ബെഡിനടിയിൽ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തൂ. അന്നൊരു സമ്മർ ടൈം, സ്കൂൾ വെക്കേഷൻ ആയിരുന്നു. എൻ്റെ പാരൻസ് വീട്ടിലുണ്ടായിരുന്നില്ല. സാധാരണയായി പാരൻസ് വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയോ കസിൻസിനെയോ ഒക്കെ രാത്രിയിൽ താമസിക്കാനായി വിളിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഞാൻ ആരെയും വിളിച്ചില്ല, ഒറ്റയ്ക്ക് തന്നെ താമസിച്ചു. നോർമലി വെക്കേഷൻ ടൈം ആണെങ്കിൽ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം വീട്ടിൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ടിവിയും
യൂട്യൂബ് വീഡിയോസും നെറ്റ്ഫ്ലിക്സും ഒക്കെ കണ്ട് ദിവസങ്ങൾ നീക്കും. അന്നും ടി വിയും യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ കണ്ടിട്ട് ദിവസങ്ങൾ കടന്നുപോയി. എന്നെ സംബന്ധിച്ച് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുക എന്നത് വലിയ കാര്യമായിരുന്നില്ല. അന്ന് ഞാനേതായാലും നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് കാണാൻ തീരുമാനിച്ചു. രാത്രിയായി, കൃത്യമായ സമയം ഓർമ്മയില്ല, പക്ഷേ 11:12 ആയി കാണും. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ ആരോ നോക്ക് ചെയ്തു. നല്ല മഴയായിരുന്നത് കൊണ്ട് എനിക്ക് ഡോർ നോക്ക് ചെയ്യുന്ന ശബ്ദം കൃത്യമായി കേട്ടില്ലായിരുന്നു. എന്തോ ശബ്ദം കേട്ടാണ് സീരീസ് കാണുന്നത് പോസ് ചെയ്ത് ഞാൻ ഡോറിനടുത്തേക്ക് പോയത്. അപ്പോഴാണ് ഡോർ നോക്ക് ചെയ്യുന്ന ശബ്ദമാണെന്ന് മനസ്സിലായത്. ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാനെത്തി. അത് രാത്രിയാണെന്നോ അസമയമാണെന്നോ എന്ന ചിന്ത എനിക്കുണ്ടായില്ല. ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഐഹോളിലൂടെ പുറത്തുള്ളത് ആരാണെന്ന് നോക്കി. രണ്ട് പുരുഷന്മാർ ഒരേപോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എനിക്കവരെ മുമ്പ് കണ്ട പരിചയം പോലുമില്ല. ഞാനേതായാലും ഡോർ ഓപ്പൺ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അവർ വീണ്ടും നോക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. വീട്ടിനകത്ത് ആളുണ്ടെന്ന് അവർക്ക് ഉറപ്പുള്ളത് പോലെയാണ് ഡോർ നോക്ക് ചെയ്തത്. കുറേ നേരം ഡോർ നോക്ക് ചെയ്തെങ്കിലും ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഹലോ, വി ആർ ലുക്കിംഗ് ടു സ്പീക്ക് വിത്ത് മിസ്റ്റർ ആൻഡ് മിസസ് ലാൻ. മിസ്റ്റർ ആൻഡ് മിസസ് ലാൻ എന്നത് എൻ്റെ പാരൻസ് ആയിരുന്നു. ഞാൻ കൺഫ്യൂസ്ഡായി. ഡോർ ഓപ്പൺ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നു. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യം വല്ലതും ആണെങ്കിലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം നോക്കി തിരിച്ചു പോയി. അവർ പോർച്ചിലേക്കാണ് പോയത്. അതിനപ്പുറം അവരെങ്ങോട്ട് പോയി എന്നറിയില്ല. കാരണം ആ ഭാഗത്ത് ലൈറ്റ്സ് കുറവായിരുന്നു. അതുമാത്രമല്ല, മറ്റ് കാർസിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് അവർ തിരിച്ചു പോയോ അവിടെ തന്നെ ഉണ്ടോ എന്നൊന്നും ഉറപ്പില്ല. ഞാൻ ടി വി ഓഫ് ചെയ്തു. ഇപ്പം കംപ്ലീറ്റ് സൈലൻസായി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്ത് വീണ്ടും ഫുട് സ്റ്റെപ്സ് കേട്ടു. വിൻഡോയിലൂടെ ഞാൻ നോക്കിയപ്പോൾ മുമ്പേ എൻ്റെ പാരൻസിനെ അന്വേഷിച്ച് വന്നവർ തന്നെയായിരുന്നു. ഇത്തവണ അവർ ഡോർ നോക്ക് ചെയ്യാൻ നിന്നില്ല. അവർ വീടിന് ചുറ്റും നടന്നു. അവർ ബാക്ക് യാർഡിലേക്ക് എത്തി. അവിടുത്തെ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. ഈ സമയത്ത് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഗരാജിലെത്തി. എന്നിട്ട് പോലീസിനെ കോൾ ചെയ്തു. ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ അവർ ഇരുമ്പ് കഷ്ണമെടുത്ത് ഡോർ കുത്തിപ്പൊളിക്കാൻ നോക്കി. കുറച്ച് നിമിഷത്തെ പരിശ്രമത്തിന് ശേഷം വീട് മൊത്തം ഒരു വൈബ്രേഷനോടുകൂടി ആ ഡോർ ഓപ്പണായി. അതായത് ബാക്ക് ഡോർ ഓപ്പണായി. അവരുടെ ഫുട് സ്റ്റെപ്സ് എനിക്ക് കേൾക്കാമായിരുന്നു. സ്റ്റെയേഴ്സ് കടന്ന് അവർ ബെഡ്റൂമിലേക്കാണ് പോയത്. അവർ ബെഡ്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. അകത്ത് കയറി ഉടനെ തന്നെ ബെഡ്റൂം അകത്ത് നിന്ന് ലോക്ക് ചെയ്തു. പിന്നീട് ഒരു ഒച്ചയും അപ്സ്റ്റെയറിൽ നിന്ന് കേട്ടില്ല. ഒരു 10-15 മിനിറ്റ് വരെ ആ വീട് മൊത്തം കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു. ഏതായാലും 15 മിനിറ്റ് കഴിഞ്ഞ് പോലീസ് എത്തി. അവരെന്നെ കോൾ ചെയ്യാനൊന്നും നിന്നില്ല. ബാക്ക് ഡോർ വഴി അവരും അകത്ത് കയറി. അപ്പോഴാണ് അപ്സ്റ്റെയറിൽ നിന്ന് ഫുട് സ്റ്റെപ്സ് വീണ്ടും കേൾക്കാൻ തുടങ്ങുന്നത്. പോലീസ് മേലെ എത്തിയപ്പോൾ പിന്നെ അവർ ആർഗ്യൂ ചെയ്യുന്ന ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി. അവരെ പോലീസ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോലീസുകാരിൽ ഒരാൾ വന്ന് ഗരാജിലിരിക്കുന്ന എന്നെ പുറത്തെത്തിച്ചു. പോലീസ് കൊണ്ടുപോയ ആ രണ്ട് പേര് പിന്നെ ഒരക്ഷരം പോലും സംസാരിക്കുന്നതായി കേട്ടില്ല. അവർ കള്ളന്മാരാണോ? അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ടാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ വഴി മാന്യമായി വന്ന് ഡോർ നോക്ക് ചെയ്തത്? അന്നേ ദിവസം എൻ്റെ പാരൻസ് വീട്ടിലുണ്ടായിരുന്നില്ലേ? അവരൊരു പക്ഷേ ഡോർ ഓപ്പൺ ചെയ്തിരുന്നില്ല, എന്ത് സംഭവിക്കുമായിരുന്നു? ഇനി ഞാനും ഡോർ ഓപ്പൺ ചെയ്തിരുന്നെങ്കിലോ? ഏതായാലും പാരൻസ് തിരിച്ചു വരുന്നത് വരെ ആ വീട്ടിൽ ഞാൻ താമസിക്കാൻ നിന്നില്ല.